എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ലഘു സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം ഒരു വലിയ പ്രവചന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ 7 സഭകൾക്ക് പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ സന്ദേശം കൊടുക്കുമ്പോൾ 7 സഭകളുടെ കുറവും നന്മയും ഒക്കെ ഓരോ സഭകളെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. ഈ 7 സഭകൾക്കും സന്ദേശം കൊടുക്കുമ്പോൾ അതിനോട് ചേർത്ത് കൊടുക്കുന്ന അതിപ്രധാനമായ ഒരു വാക്യമാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനു മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ സന്ദേശങ്ങൾ സഭയോടുള്ള ഓരോ ദൂതുകൾക്കും അത്രമാത്രം പ്രാധാന്യതയുള്ളതാണെന്ന് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത്, പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിൽ സഭയോട് പറയാൻ എന്താണ്? ഈ കാലഘട്ടത്തിൽ സഭ ദൈവത്തിന് എങ്ങനെ പ്രയോജനപ്പെടണം? പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തുടർന്നുള്ള സമയം ആഗ്രഹിക്കുകയാണ്. ആത്മാവ് സഭകളോട്, പരിശുദ്ധാത്മാവിൻ്റെ ഈ സന്ദേശം സഭയിൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതെന്താ പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞത്? ഈ മെസ്സേജിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില സന്ദേശങ്ങളുണ്ട്. നാം ഇവിടെ ചിന്തിക്കുന്നത് ഒരു സഭയാണ് മാത്രം എടുത്തുകൊണ്ടാണ്. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സർദീസ് സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന സന്ദേശമാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് സഭ ഉണരണമെന്നുള്ള സന്ദേശമാണ്. സഭ ഉണരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നാം വന്നിരിക്കുന്നത്. അപ്പോൾ സഭ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ സഭ എന്നുള്ളത്. അതൊരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ സഭയിലൂടെ ലോകത്തിൽ ദൈവം ചിലത് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ വെളിപ്പെടണം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെടാൻ സഭ അതിന് പാകമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് സഭകളോട് ശക്തമായ ദൂത് സന്ദേശമറിയിക്കുന്നത്. സഭയുടെ ശിരസ് യേശു ക്രിസ്തുവാണ്. ശരീരം സഭയാണ്. നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളാണ്. സഭ ഉണരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സഭ ഉണരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിച്ച, ദൈവം പ്ലാൻ ചെയ്ത, ദൈവത്തിൻ്റെ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സഭ ഇപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്ന മേഖലയിലല്ല.
അപ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടം സഭയുണരണം, ഉണർവിനായി ഒരുങ്ങേണ്ട ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആരെങ്കിലും കേൾക്കാൻ, ആരെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. അതാണ് ഈ സർദീസ് എന്ന സഭയോട് ദൈവം പറയുന്നത്. ആദ്യം നാം ചിന്തിക്കുന്നത് സഭയുണരണം. എന്തിനാണ് സഭയുണരേണ്ടത്? എന്തിലുണരണം? ഒന്ന്, നിന്റെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദമല്ല. അത് ഈ സഭയോടുള്ള സന്ദേശമാണ്. നിന്റെ പ്രവൃത്തി, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. ജീവനുണ്ടെന്ന് പേരേ ഉള്ളൂ, പക്ഷേ ആത്മീകമായ നവോത്ഥാനമില്ല, അത് ഡെഡായി കിടക്കുകയാണ്. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരണം. സഭയുടെ സ്വഭാവത്തിന് മാറ്റം വരണം. സഭ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചത്, കേട്ടത്, അതിലേക്ക് തിരിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സർദീസ് സഭയോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം അതാ. രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ, ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് സഭയുടെ ഒരു മടങ്ങിവരവാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്ത് ചിലത് ചെയ്തെടുക്കാൻ ദൈവത്തിനുണ്ട്, അതിന് സഭ മടങ്ങിവരണം. സഭ മടങ്ങിവരണം, അതിലേക്ക് തിരിഞ്ഞു വരണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിലേക്ക് സഭ തിരിഞ്ഞു വരുമ്പോൾ ദൈവം സഭയെ ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിനക്ക് ജീവനുണ്ട്, പക്ഷെ നീ മരിച്ചവനാണ്, നീ ഉണരണം, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്നോർത്ത് അത് കാത്തുകൊള്ളണം. അപ്പോൾ ഒരു മടങ്ങി വരവാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇനി ഉണർന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അത് അന്ന് ആ സഭയോട് പറഞ്ഞ അതേ സന്ദേശം ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കും. എന്താണ് ആ സന്ദേശം? അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നത്, അവർ യോഗ്യന്മാരാകയാൽ വെള്ളധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. അപ്പോൾ സഭയുണരാതിരുന്നാൽ, സഭ മടങ്ങി വരാതിരുന്നാൽ, സഭ ദൈവീക ഉദ്ദേശത്തിലേക്ക് തിരിയാതിരുന്നാൽ ദൈവം ഒരിക്കൽ പറഞ്ഞതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതും പരിശുദ്ധാത്മാവ് സഭകളോട് അറിയിച്ചതുമായ പ്രമാണത്തിൽ നിന്ന് സഭ വീണ്ടും തിരിഞ്ഞു വന്നാൽ ദൈവത്തിന് സഭയെ ദേശത്ത് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം സഭകൾ ചെയ്യേണ്ടത്? സഭകൾ മടങ്ങി വരണം, മടങ്ങി വരണം. സഭയുടെ മടങ്ങി വരവ് സഭയിൽ ഉണർവുണ്ടാകുന്നു. അത് പരിശുദ്ധാത്മാവ് അവിടെ കൊടുത്തിരിക്കുന്നു. ആത്മാവ് പറഞ്ഞത് ശ്രദ്ധിക്കാൻ, പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേൾക്കാൻ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ സഭയെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. രണ്ടാമതായി നാം ചിന്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കണം. ആധുനിക കാലഘട്ടത്തിൽ സഭ ഒരു പാരമ്പര്യ സ്റ്റൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
മറ്റ് സഭകളോട്, നാമധേയ സഭകളോട് തുലനം ചെയ്യത്തക്കവണ്ണം സഭയുടെ സ്വഭാവം മാറി. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് സഭയെ നയിക്കണം. സഭയിലേക്ക് ദൈവമഹത്വം വെളിപ്പെടണം, സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ വെളിപ്പെടണം. ആദിമ സഭയുടെ, അപ്പോസ്തോലിക സഭയുടെ അതേ ശുശ്രൂഷകൾ, അതേ സമർപ്പണം ഈ പുതിയ തലമുറയിൽ ദൈവസഭയ്ക്ക് വേണം. അതുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഉണർവ് നടക്കും. അതിനെന്താ ചെയ്യേണ്ടത്? സഭകൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. സഭയെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. സഭയുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരും അവരോടൊപ്പം നിൽക്കുന്ന ദൈവമക്കളും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാകണം. ഇന്ന് സഭകൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും മാറി വ്യക്തികളുടെ നിയന്ത്രണത്തിലേക്ക് സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഭകൾ കൂടി വരുമ്പോൾ, ദൈവമക്കൾ കൂടി വരുമ്പോൾ, ഇന്ന് സഭകളിൽ ആരാധനകൾ നഷ്ടപ്പെടുന്നു, കൃപാവര ശുശ്രൂഷകൾ നഷ്ടപ്പെടുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതിൻ്റെ മഹത്വം അതിൻ്റെ നിറവിൽ വെളിപ്പെടാതെ വണ്ണം നഷ്ടപ്പെടുന്നു. അതിൻ്റെയൊക്കെ പ്രധാന കാരണം സഭയെ നിയന്ത്രിക്കുന്നത് നാം ആയതുകൊണ്ടാണ്. യേശു എന്താ പറഞ്ഞത്? ഐ ബിൽഡ് മൈ ചർച്ച്, ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പണിയാനായിട്ട് നമ്മുടെ സഭയെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. സഭയെ നിയന്ത്രിക്കുന്നത് സഭാ കമ്മിറ്റി ആകരുത്, കൗൺസിൽ ആകരുത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സഭയെ ശുശ്രൂഷിക്കുന്ന അപ്പോസ്തോലന്മാരും ആ അപ്പോസ്തോലിക ശുശ്രൂഷ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ സഭയിൽ വെളിപ്പെടാനും പരിശുദ്ധാത്മാവിനു വേണ്ടി, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ സഭകൾ മാറണം. അതാണ് നാം രണ്ടാമതായി ഉണർവിനു വേണ്ടി മനസ്സിലാക്കേണ്ട ചിന്ത. മൂന്നാമത്തെ ഭാഗം കൂടെ നമുക്ക് ചിന്തിക്കാം. സഭയിലൂടെ ദൈവരാജ്യം വെളിപ്പെടണം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനല്ല. അന്നത്തെ യഹൂദന്മാർ തെറ്റിദ്ധരിച്ച് യേശു ക്രിസ്തു ഏതോ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വന്നതാണ്. അവർ യേശുവിന് വിരോധമായി എഴുന്നേറ്റു. നമുക്കറിയാം, അവിടെ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. യേശുവിൻ്റെ മുഖ്യ സന്ദേശം മുഴുവനും, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവി. ദൈവരാജ്യ സന്ദേശം ദൈവസഭയിലൂടെ വെളിപ്പെടണം. അപ്പൊ ദൈവത്തിൻ്റെ രാജ്യം നമ്മിലൂടെയാണ് ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? സഭകൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാകണം, ലീഡർഷിപ്പിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം. ഇന്നത്തെ സഭകളെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ സഭയിൽ ദൈവരാജ്യം വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് സഭ മാറണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ കതർദാരികൾ കൂടുന്നുണ്ട്. നമ്മുടെ അധ്യക്ഷന്മാർ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നഷ്ടപ്പെടുത്തി ലോകത്തിൻ്റെ സിസ്റ്റം സഭയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നാം തിരിച്ചറിയേണ്ട വലിയ ഒരു കാര്യമുണ്ട് അവിടെ. ഇന്ന് പല പെന്തക്കോസ്തു പ്രസ്ഥാനങ്ങളും വലിയ നിലയിൽ വളർന്നിരിക്കുകയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉണർവ് സഭയിലൂടെ, പ്രസ്ഥാനങ്ങളിലൂടെ വെളിപ്പെടുന്നില്ല.
അതിൻ്റെ പ്രധാന പ്രശ്നം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി, നമ്മുടെ വിഷൻ മാറിപ്പോയി, നമ്മുടെ വിളിയിൽ നിന്ന് നാം വളരെ അകലെയാണ്. അപ്പോൾ ഇവിടെ ചെയ്യാനൊക്കുന്ന കാര്യം, ലോകത്തിൻ്റെ മുൻപിൽ സ്വർഗരാജ്യം വെളിപ്പെടുത്തണമെങ്കിൽ ഈ വിഷനിലേക്ക് യുവതലമുറയെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ അതെന്താ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? ഇന്ന് സഭകളിലൊക്കെ പൊളിറ്റിക്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. സഭയിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വ്യക്തികളിലേക്ക് വ്യക്തി ആകൃഷ്ടരായി ഗ്രൂപ്പുകൾ പ്രസ്ഥാനങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്റ്റൈലിലേക്ക്, ലൈഫ് സ്റ്റൈലിലേക്കാണ് ഇപ്പോൾ വരുന്നത് ആത്മീയർ, സഭയിലെ ലീഡർഷിപ്പുകൾ. അതിനനുസരിച്ച് യുവതലമുറയെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. സുവിശേഷീകരണം എന്താണ്? സഭയുടെ വളർച്ചയ്ക്ക് ഏതെല്ലാം ആത്മീയ നിലവാരങ്ങളിലേക്ക് വരാൻ കഴിയും, ലോകത്തെ എങ്ങനെ സുവിശേഷീകരിക്കാം, ഈ ലോകത്തിൽ ദൈവരാജ്യം എങ്ങനെ അതിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്താം എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓർമ്മയുള്ള എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം ഞാൻ പങ്കുവെക്കട്ടെ. പണ്ട് പാർട്ടിയുടെ കൂടെ കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരു സഹോദരൻ സഭയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കർത്തൃമേശ കൊടുത്തില്ല. അന്നത്തെ പാസ്റ്റർ അദ്ദേഹത്തെ വിലക്കി മാറ്റി നിർത്തി. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് നമുക്ക് കദർദാരികൾ വർദ്ധിച്ചു, പെന്തക്കോസ്റ്റ് സമൂഹത്തിന് ഇനിയും കൊടിയും കൂടെയുള്ളൂ, ബാക്കി എല്ലാ രാഷ്ട്രീയ ചുവകളും സ്റ്റൈലുകളും നമ്മുടെ സഭയിൽ ചേക്കേറിയിരിക്കുകയാണ്. ഇതിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതിൽക്കലാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, യുവതികളെ, സുവിശേഷീകരണത്തിൽ നിങ്ങൾക്ക് സജ്ജരാകാനൊക്കുമോ? നിങ്ങൾക്കൊരു ചലഞ്ചായി ദൈവം നിങ്ങൾക്ക് തന്ന വിദ്യാഭ്യാസം, ദൈവം നിങ്ങൾക്ക് തന്ന കഴിവുകൾ, ദൈവം നിങ്ങൾക്ക് തന്ന ടാലൻറ്റുകൾ, ദൈവം നിങ്ങൾക്ക് തന്ന ഭൗതിക നന്മകൾ, ഇതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ദൈവരാജ്യം അതിൻ്റെ ശക്തിയിൽ ഈ ലോകത്തിൽ വെളിപ്പെട്ടാൽ, ദൈവസഭയുടെ, ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ്റെ ദൗത്യം എന്തായിരുന്നു എന്ന് ഈ ലോകത്തിന് വ്യക്തമായി കാണിച്ചു കൊടുക്കുവാൻ, ആ രാജ്യത്തിൻ്റെ ശക്തി, ആ രാജ്യത്തിൻ്റെ മഹത്വം, ആ രാജ്യത്തിൻ്റെ മഹിമ ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈ കാലഘട്ടത്തിലെ ഈ ആധുനിക തലമുറയിലെ ആളുകൾക്ക് പകർത്തിക്കൊടുപ്പാൻ നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയുമോ? അപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ദുഃഖിക്കുന്ന ഒരു കാര്യം, ഉണരണം സഭ, സഭയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, സഭയിലൂടെ ദൈവരാജ്യം വെളിപ്പെടണം, ഇത് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ കുറിച്ചത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് എന്താണ് സഭകളോട് പറഞ്ഞത്? 7 സഭകളോടുമുള്ള സന്ദേശം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സന്ദേശം നമ്മളൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും മടങ്ങി വരികയും ചെയ്യണം. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ലളിതമായ വാക്കുകൾ ഇത് മാത്രമേ ഉള്ളൂ. എന്തിന് ദൈവം നമ്മെ വിളിച്ചു? എന്തിന് ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് നാം സ്വീകരിച്ചു? എന്തിന് ഈ നാമത്തിന് വേണ്ടി നിൽക്കുന്നു എങ്കിൽ, ഈ ദിനങ്ങളിൽ, ഈ കാലഘട്ടങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും
പ്രസ്ഥാനങ്ങളിലും നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലും ഒക്കെ അതിൻ്റെ ശക്തിയോടെ വെളിപ്പെടുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നയിക്കാൻ നമുക്കൊന്ന് എഴുന്നേൽപ്പാൻ കഴിയുമോ? ആത്മാവ് പറയുന്നത് കേൾക്കാൻ, പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിച്ചത് ചെയ്യാൻ, ക്രിസ്തുവിൻ്റെ മാതൃകയായി നടക്കാൻ, ഒരു മോഡൽ, ക്രിസ്തുവിൻ്റെ മോഡൽ ആകാൻ ഈ തലമുറയിൽ നമുക്ക് കഴിയുമോ? എങ്കിൽ ഈ സുവിശേഷം നമ്മൾ കരങ്ങളിലേന്തിയതുകൊണ്ട് ധന്യരായി. പ്രിയപ്പെട്ടവരെ, ധന്യരായി. ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകും, നിങ്ങളുടെ കാഴ്ചപ്പാടിന് ഒരു മാറ്റമുണ്ടാകട്ടെ, ക്രിസ്തീയ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകട്ടെ. ലൗകികമായ സുഖങ്ങളും അധികാരങ്ങളും അധികാരത്തിൻ്റെ വടംവലികളും ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സഭയെ ദൈവമേൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് സഭ അതിവിദൂരം മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ സഭയെ ദൈവമേൽപ്പിച്ച ദൗത്യത്തിലേക്ക് മടങ്ങി വരാൻ ആത്മീയ കാഴ്ചപ്പാടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ എഴുന്നേൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അധികാരമോഹങ്ങളെ വിട്ട്, പാനൽ രാഷ്ട്രീയത്തെ വിട്ട്, ഇന്നത്തെ സാമൂഹിക തിന്മയ്ക്കെതിരെ ദൈവ രാജ്യത്തിൻ്റെ ശക്തി അവരുടെ നടുവിൽ വെളിപ്പെടുത്തുവാൻ നേതാക്കന്മാർക്കും സഭയെ നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ദൈവജനത്തിനും സാധിക്കണമെന്നുള്ളത് മറന്നുപോകരുത്, മറന്നുപോകരുത്. സംഭവിപ്പാൻ പോകുന്നത്, നാം ദൈവത്തിനു വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേരുപോലും മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയരെന്ന് അഭിമാനിക്കുന്ന ആളുകൾ മുഴുവനും ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു വല്ലാത്ത ആത്മീയ അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അതെല്ലാം പാടെ അവസാനിച്ച് ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ലോകത്തിൽ ശക്തമായി വെളിപ്പെടാൻ, ശക്തമായ ഒരു ഉണർവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയിലുണ്ടാകാൻ നമ്മുടെ സഭകളെ പരിശുദ്ധാത്മാവിന് നിയന്ത്രണ വിധേയമാക്കി കൊടുക്കാൻ, നമ്മുടെ പൊളിറ്റിക്സും നമ്മുടെ സ്വാധീനങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ സമ്പത്തുമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകാൻ തുവർത്തെടുത്തരയിൽ ചുറ്റി ശിഷ്യൻ്റെ കാലെ പിടിച്ചവൻ്റെ കാലുകളെ കഴുകിയ ക്രിസ്തുനാഥൻ്റെ എളിമയുടെ മനസ്സ് അശരണനെ കണ്ടപ്പോൾ, സാധാരണക്കാരനെ കണ്ടപ്പോൾ അവനോട് കാണിച്ച ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുമുണ്ടാകട്ടെ, നമുക്കുമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ സഭകളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മെയും ദൈവസന്നിധിയിലേക്ക് നയിക്കാം. ഈ കാലഘട്ടം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടാൻ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തതിനൊത്തവണ്ണം പ്രവർത്തികൾ നന്നാക്കിക്കൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആത്മാവിൽ ചലഞ്ച് ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ സന്ദേശത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.